അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, കഥ കേൾക്കാൻ വന്നിരിക്കുന്ന കൂട്ടുകാരെ, കഥ ശ്രവിക്കുന്ന മറ്റു സഹോദരങ്ങളെ, ഞാനൊരു കഥ പറയാം. വെറും ഒരു കഥയല്ല, മുത്തനബിയെ സ്നേഹിച്ചു വന്നൊരു വലിയ മനുഷ്യന്റെ കഥ. അത് ആരാണെന്നറിയണ്ടേ? യമൻ എന്ന സ്ഥലത്ത് ശുദ്ധനായി ജീവിച്ചു വന്ന ഉവൈസുൽ കർണിയുടെ കഥ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആകെയുള്ളത് കണ്ണ് കാണാത്തൊരു വൃദ്ധയായ മാതാവ് മാത്രം. കൂലിപ്പണി ചെയ്ത് ഉപജീവനം നടത്തി മാതാവിനെ പരിചരിച്ച് കൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ വരുന്നു മുത്തനബിയുടെ ഒരു സന്ദേശം. അള്ളാഹുവിലേക്കുള്ള ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദേഹം മുസ്ലിമായി. നബി തങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പലരിൽ നിന്നും സ്വരൂപിച്ചു. നബിയെ കാണാൻ നദിയായി ആഗ്രഹിച്ചു. പക്ഷേ അന്ധയായ വൃദ്ധയായ മാതാവിനെ വിട്ട് ഞാൻ എങ്ങനെ മദീനയിൽ പോകും? ആ പൂമുഖം ഞാനെന്ന് കാണും? ചിന്തിച്ചും അന്വേഷിച്ചും മനനൊന്ത് കരയാൻ തുടങ്ങി. അല്ലാഹുവിൽ സങ്കടം ബോധിപ്പിച്ചു. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടിയെന്നറിഞ്ഞപ്പോൾ ഒരു കല്ലെടുത്ത് സ്വന്തം വയയിലെ മുഴുവൻ പല്ല് കൂത്തി പൊട്ടിച്ചു കളഞ്ഞു. പ്രവാചകനെ കാണാതെ ഒരു നിമിഷവും ജീവിക്കാൻ കഴിയില്ലെന്നായി. മാതാവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹം മദീനയിൽ പോയി. പക്ഷേ നബിയെ കാണാൻ കഴിഞ്ഞില്ല. ഉവൈസേ, നിനക്ക് സലാം എന്ന് പറഞ്ഞേൽപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നേക്കുമായി യാത്ര പറഞ്ഞ വാർത്തയാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ കഴിഞ്ഞത്. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഉവൈസുൽ കർണി റളിയല്ലാഹുവിനോടൊപ്പം സ്വർഗത്തിൽ നബി സന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നമുക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.